പാടില്ല എന്നുള്ളത്. പക്ഷേ എം ഹസൻ, ഇത്രയും ദിവസം ലീഗ് നേതാക്കൾ പറഞ്ഞിരുന്ന അഞ്ചാം മന്ത്രി ലീഗിന്റെ അവകാശമാണ്, ഈ കാര്യത്തിൽ ലീഗിനെ കുറ്റപ്പെടുത്തരുത്, സാമുദായികമായി ഇത് കാണുന്നത് ശരിയല്ല എന്നാണ്. പക്ഷേ ഇന്ന് ലീഗ് നേതാക്കളുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് പോലും ലീഗിന്റെ ഔദാര്യമാണ്. മഞ്ഞലാംകുഴി അലിക്ക് അഞ്ചാം മന്ത്രി പദം നൽകിയതിലുള്ള പനി പകർച്ചവ്യാധിയായി പടരുന്നു, ഈ അസുഖം മാറ്റേണ്ട കടമ ലീഗ് ഏറ്റെടുക്കും. ലീഗ് നേതാക്കന്മാരുടെ ഈ പ്രസ്താവനയോട് ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കോൺഗ്രസ് ഈ ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളും മുന്നണിക്ക് ഗുണം ചെയ്യുകയില്ല. യു ഡി എഫിന്റെ നിലനിൽപ്പിന് വേണ്ടി കോൺഗ്രസിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. കോൺഗ്രസ് അത്തരം ഒരു തീരുമാനമെടുത്തത് മുന്നണിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്, ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അതിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഒറ്റപ്പെട്ട് ചില വിമർശനങ്ങൾ നടത്തിയിട്ടുള്ളതിനാണ് കെ പി സി സി പറഞ്ഞത് ഒരു കാരണവശാലും പരസ്യ വിവാദങ്ങൾ പാടില്ലായിരുന്നു. പക്ഷെ മുസ്ലിം ലീഗ് പി ടി ആർ റഹീം നമ്മളോടൊപ്പം ചേർന്നു. ശ്രീ പി ടി ആർ റഹീം, താങ്കളും ലീഗിൽ പ്രവർത്തിച്ചിട്ടുള്ള ലീഗുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. ഒരു ഭാഗത്ത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടി യു ഡി എഫിനെ സംരക്ഷിക്കുന്ന ലീഗിനെ മുന്നണിയെ നയിക്കുന്ന പാർട്ടി നേതാക്കളിൽ നിന്ന് തന്നെ മറിച്ചുള്ള അവസ്ഥ അല്ലെങ്കിൽ പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം ലീഗ്? വേണ്ടി വന്നു കഴിഞ്ഞാൽ ലീഗ് ചില പുനരാലോചനകൾ നടത്തേണ്ടി വരും എന്ന സൂചന, അതൊരു പ്രസ്താവന മാത്രമാണോ, കുറെ കൂടി ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് അത് നീളുമോ? ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് ഉയർന്നു വന്നത്, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത് മുസ്ലിം ലീഗ് വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരർത്ഥം, യഥാർത്ഥത്തിൽ പണ്ട് സി എച്ച് മുഹമ്മദ് ഖ്വാജ സാഹിബ് മുഖ്യമന്ത്രിയായതുപോലെ അല്ലെങ്കിൽ പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രി ആയതുപോലെ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹരായിരുന്നു എന്നും അത് അവകാശപ്പെട്ടിരുന്നു എന്നും ആ ഒരു വിട്ടുവീഴ്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയത് എന്നുമാണോ അർത്ഥമാക്കുന്നത്? ഏത് രൂപത്തിലുള്ള വിട്ടുവീഴ്ചയാണ് ലീഗ് ചെയ്തത് എന്ന് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ഈ ഞാനീ പറഞ്ഞ ഒരു കാര്യം ഒഴികെ വേറെ ഒരു ന്യായങ്ങളും നമ്മൾ കാണുന്നില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശ്രീ പി ടി റഹീം, പെട്ടെന്ന് ലീഗ് നേതാക്കൾക്കുണ്ടായിട്ടുള്ള ഒരു മനമാറ്റം, അഞ്ചാം മന്ത്രി പദത്തിന് വേണ്ടിയിട്ട് ചർച്ചകൾ നയിക്കുന്നു, കോൺഗ്രസിന്റെ തീരുമാനത്തിന് കാത്തിരിക്കുന്നു, അവസാനം കർശന നിലപാടിലൂടെ അത് നേടിയെടുത്തപ്പോഴും അർഹതപ്പെട്ടത് മാത്രമാണ് നേടിയതെന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു പടി കടന്ന് യു ഡി എഫിൻ്റെ ഏറ്റവും പരമോന്നത പദവിയിലിരിക്കുന്ന വ്യക്തി പോലും തങ്ങളുടെ ഔദാര്യത്തിലാണെന്ന കാര്യം മറക്കേണ്ട എന്ന ലീഗിൻ്റെ പ്രസ്താവനയ്ക്ക് ഒരു മുന്നറിയിപ്പിൻ്റെ സ്വരമില്ലേ? തീർച്ചയായിട്ടും മുന്നറിയിപ്പിൻ്റെ ഒരു സ്വരം ലീഗിലെ ഒരു വിഭാഗത്തിനുണ്ട് എന്നുള്ളത് ശരിയാണ്. മുസ്ലിം ലീഗ് ഇന്ന് നിലനിന്ന് വരുന്നത് തന്നെ പാണക്കാട്ട് കുടുംബത്തിൻ്റെ ഒരു പിൻബലത്തിലാണ്. അത് ആ ഒരൊറ്റ പിൻബലം ഇല്ലായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ഇന്ന് നിലനിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പാണക്കാട് കുടുംബത്തിനുള്ള ആത്മീയമായ ഒരു പരിവേഷം, ആ പരിവേഷത്തിൻ്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് അഞ്ചാം മന്ത്രി സ്ഥാനം എന്നുള്ളത്. ആത്മീയത ഏത് രൂപത്തിൽ രാഷ്ട്രീയത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അഞ്ചാം മന്ത്രി സ്ഥാനം. കാരണം കെ പി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ എ ഐ സി സിയുടെ പ്രസിഡന്റ് സോണിയാഗാന്ധി ഇവർക്കൊന്നും ഇവരുടെ തീരുമാനത്തിനേക്കാൾ അപ്പുറം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിന് എന്തോ ചില പ്രത്യേകതകളുണ്ട്. അത് ഒരു ആത്മീയ പ്രഭാവമാണ്. ആ ആത്മീയ പ്രഭാവത്തിന് കോൺഗ്രസ് അംഗീകരിച്ചിരിക്കുന്നു, സോണിയാഗാന്ധി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനേക്കാളൊക്കെ വലുതായിട്ട് പാണക്കാട് തങ്ങളെ മുസ്ലിം ലീഗ് കാണുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ ഒരു പ്രഭാവത്തെ തകർക്കാൻ വേണ്ടി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചു എന്നുള്ള ഒരു പുതിയ വികാരം മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിന് വളരെ പ്രധാനമായി നേതൃത്വം കൊടുക്കുന്നത് സമസ്തയിലെ എസ് കെ എസ് എസ് എഫ് വിഭാഗമാണ്. അവരാണ് ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഉള്ള വലിയൊരു കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ടി എൻ പ്രതാപൻ, കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു, പലപ്പോഴും പരസ്യമായ വേദികളിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളെ യുവജന നേതാക്കളെ കൊണ്ട് പുലഭ്യം പറയിക്കുകയാണ്, ഇനി കൂടുതൽ പറഞ്ഞാൽ തങ്ങളും വാ തുറക്കേണ്ടി വരും എന്ന്. ഒരു പക്ഷേ ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇന്നത്തെ പ്രതികരണം അല്പം അപ്രതീക്ഷിതമായിരുന്നു. ഇത്രയും കടുത്ത പ്രതികരണത്തിലൂടെ ഇനി ലീഗിനെ കോൺഗ്രസ് നേതാക്കൾ ഇതേ ഭാഷയിൽ വിമർശിക്കേണ്ട, വിമർശിച്ചാൽ പ്രസ്താവന മാത്രമായിരിക്കില്ല മറുപടി എന്നുള്ള ഒരു സൂചന കൂടി വായിക്കേണ്ടതുണ്ടോ? ഈ അഞ്ചാം മന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസിനകത്ത് അഭിപ്രായമുണ്ടായിരുന്നു.
വ്യത്യസ്ത അഭിപ്രായമാണ്. കേരളത്തിലെ കോൺഗ്രസ് ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായ തീരുമാനമായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ അവസാനം മുഖ്യമന്ത്രിയെയും കെ പി സി സി പ്രസിഡന്റെയും ചുമതലപ്പെടുത്തുകയും AICC പ്രസിഡന്റിന്റെ സോണിയാഗാന്ധിയുടെ അനുമതിയോടുകൂടി അന്തിമമായ തീരുമാനം ഉണ്ടായതോടുകൂടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കോൺഗ്രസ് നേരത്തെ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വിധേയമായി ഞങ്ങൾ അഭിപ്രായം അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ ഉണ്ടാവാനിടയായത് ശ്രീ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം ഉണ്ടാവാനിടയായത് ആര്യാടൻ മുഹമ്മദിനെയും ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളെ വളരെയേറെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല യുവജന ഭാഗത്തും ഉണ്ടായി. പണ്ട് ലീഗിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ലീഗിനകത്ത് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അനുസരിക്കുന്ന ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്ത് ഒരു കാരണവശാലും ആരും പ്രകോപനപരമായ രീതിയിൽ പിന്നെ മുന്നോട്ട് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ശേഷവും ആര്യാടൻ മുഹമ്മദിനെയും കെ മുരളീധരനെയും വളരെയേറെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രതികരണം വന്നപ്പോഴാണ് ശ്രീ മുരളീധരൻ അത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. പക്ഷേ ലീഗിന് പണ്ട് കാലത്തുണ്ടായ ലീഗല്ല. പണ്ട് ലീഗിനകത്ത് നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കും. ഇന്ന് ഇന്ന് നേതാക്കന്മാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ചില ശക്തികൾ ലീഗിനകത്ത് അറിഞ്ഞും അറിയാതെയും കടന്നു വരുന്നുണ്ട് എന്ന് സംശയിക്കുകയാണ്. താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ പണ്ട് ലീഗ് കൈവച്ചിരുന്ന മൂല്യങ്ങൾ ഇപ്പോൾ ഇല്ല. ലീഗിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇത്തരം പ്രസ്താവനകളിലേക്ക് നയിക്കുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ തെറ്റല്ല, ലീഗിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങളിലേക്ക് ലീഗ് നേതാക്കൾ വരുന്നത് എന്നാണോ? ഒരു കാര്യം സ്പഷ്ടമാണ്, ലീഗിന്റെ കഴിഞ്ഞ കല്ല, അത് പാണക്കാട് എമ്മിന്റെ ഷിയാബ് തങ്ങളായാലും ഇപ്പോഴത്തെ ഹൈദരാലി ഷിയാബ് തങ്ങളായാലും നേരത്തെ ഉണ്ടായ CH മുഹമ്മദ് ആയാലും ഏറ്റവും അവസാനം ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയാലും അവരൊക്കെ ലീഗിനകത്ത് എടുത്തിരുന്ന ഒരു സൗമ്യ മനസ്സുണ്ട്. അത് ഏത് പ്രകോപനപരമായ വാദം എപ്പുറത്ത് എവിടെ നിന്ന് വന്നാലും, അത് സാമുദായികമായി വന്നാലും രാഷ്ട്രീയമായി വന്നാലും മുന്നണിക്കകത്തു നിന്നാലും പാർട്ടിക്കകത്തുനിന്ന് വന്നാലും അവരതിലെടുത്തിരുന്നൊരു സൗമ്യതയുടെ അന്തരീക്ഷമുണ്ട്. ആ സൗമ്യതയുടെ അന്തരീക്ഷവും ആർദ്രതയുടെ അന്തരീക്ഷവും എവിടെയോ ചോർന്നു പോകുന്നു. അത് ഈ ലീഗിൻ്റെ ശരിയായ വിശുദ്ധിക്ക് യോജിച്ചതല്ല എന്ന് ലീഗിൻ്റെ ഉന്നത നേതാക്കന്മാർക്ക് കൂടി ബോധ്യമാകുന്ന സ്ഥിതിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ രണ്ടത്താണി, ലീഗിന്റെ ഉള്ളിൽ തന്നെ തീവ്ര നിലപാടുകാർ പാർട്ടിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ലീഗിന്റെ ആർദ്രത നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രതാപന്റെ വിമർശനങ്ങൾ ഇതാണ്. അല്ല, മുസ്ലിം ലീഗ് പാർട്ടിയിൽ ഒരിക്കലും തീവ്രവാദികൾക്ക് കയ്യേറാനാവില്ല. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഘടന അതാണ്. കേരളത്തിൽ ഇത്രയേറെ കേഡർ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റൊരു കക്ഷിയെ കാണാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മുസ്ലിം ലീഗ് പാർട്ടിക്കകത്ത് സെയ്ദ് ഹൈദരലി ഷാബ് തങ്ങൾ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടില്ല. പക്ഷെ മറ്റു പല പാർട്ടികളും അങ്ങനെയല്ല. നിങ്ങൾക്കെതിരെ ഒറ്റപ്പെട്ട പ്രകടനത്തെ കുറിച്ചുകൂടെ പറഞ്ഞു, ആ പ്രകടനം നടത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ അവിടെ അവസാനിപ്പിക്കണമല്ലോ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ. അവിടെ അവസാനിച്ചില്ല. ഞങ്ങൾ നടപടിയെടുക്കാൻ തീരുമാനിച്ച് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രതികരണവും ഇല്ലാത്ത അവസ്ഥയിൽ സ്വാഭാവികമായി നിർത്തേണ്ടതായിരുന്നു. KPCC പറഞ്ഞു പരസ്യ പ്രസ്താവന നിർത്തണം, അത് നിർത്തേണ്ടതാണ്. പിന്നെ പിന്നെ അവിടെ തുടങ്ങാൻ പാടില്ലല്ലോ. വീണ്ടും പ്രകോപനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു അസുഖം പോലെ അത് പടരാൻ പാടില്ല. അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. ഐക്യ ജനാധിപത്യ മുന്നണി നാടിന് ആവശ്യമാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ടവരാണ് ഞങ്ങൾ. ഞങ്ങൾ അതിന് പകരം മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സാരമോ മാനങ്ങളോ മറ്റോ നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരതിന്റെ പേരിൽ ഇതിനകത്ത് പരസ്പരം തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നെങ്കിൽ അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കൾ ലീഗിനെ തെറി പറയേണ്ട എന്ന് തന്നെയാണ് ലീഗ് നേതാക്കൾ പറയുന്ന വാദം. അതോടൊപ്പം ഒരു കാര്യം കൂടി, മലപ്പുറത്തും മലബാറിലും ശക്തിയുള്ള കോൺഗ്രസ് നേതാക്കൾ പോലും ലീഗിനെതിരെ ഇത്രയും രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ഒരു മുന്നണിയിൽ സാങ്കേതികമായി തുടരുന്നെങ്കിലും ഇരു പാർട്ടികളുടെയും അണികൾ തമ്മിൽ എന്തു മനപ്പൊരുത്തമാണുള്ളത്? എങ്ങനെയാണ് വെച്ച് കിട്ടിയ ഈ ബന്ധം മുമ്പോട്ട് പോവുക? കേരളത്തിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും അണികൾ തമ്മിൽ 99% സ്ഥലത്തും മാനപ്പൊരുത്തത്തോട് കൂടി തന്നെയാണ്. വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടായത്. നേരത്തെ ശ്രീ എൻ്റെ സ്നേഹിതൻ ശ്രീ അണ്ടത്താണി പറഞ്ഞ പോലെ ഹൈദരാലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ കൂടിയ മുസ്ലിം ലീഗിൻ്റെ തീരുമാനത്തിന് ശേഷം KPCC പ്രസിഡന്റിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം വളരെ ഒറ്റപ്പെട്ടതിൽ അഭിപ്രായങ്ങളാണ്. ശ്രീ കെ മുരളീധരനെ പോലെ അപൂർവം ആളുകൾ വേറെ ആരും പറഞ്ഞിട്ടില്ല. ശ്രീ കെ മുരളീധരൻ മാത്രമാണ് പിന്നീട് പറഞ്ഞൊരു ഒറ്റപ്പെട്ട അഭിപ്രായം. അതിന് ഇന്ന് ഇത്തരത്തിൽ വളരെ പ്രകോപനപരമായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് പോലും ലീഗിൻ്റെ ഔദാര്യം കൊണ്ടാണെന്ന് വരുന്ന രീതിയിൽ KPA മജീദിനെ പോലെയുള്ള ജനറൽ സെക്രട്ടറി ആയ സീനിയർ ആയ ഒരാൾ പറയുന്ന സാഹചര്യം, ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു പ്രകോപനം ഇന്നുണ്ടായത് എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ഏതായാലും ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്, ലീഗ് എന്ത് പ്രകോപനം പറഞ്ഞാലും ഞങ്ങളുടെ ഭാഗത്തൊരു പ്രകോപനം ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മാത്രമല്ല,
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ പോലും പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് കേരളത്തിലെ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നും സ്നേഹിക്കുന്നത് പഴയ ലീഗിന്റെ മുഖത്തെ തന്നെയാണ്. ആ പഴയ ലീഗിന്റെ മുഖത്തെ ഞങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ലീഗ് എന്ത് പ്രകോപനം നടത്തിയാലും ആ പ്രകോപനത്തിന് അതേ രീതിയിൽ മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ മുന്നണി മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ മുന്നണിയിൽ തുടരാൻ ആർക്കെങ്കിലും ആഗ്രഹമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറയുന്നത് മുന്നണി യോഗത്തിലാണ് പറയേണ്ടത്, അതല്ലാതെ പരസ്യമായ സ്ഥലത്തല്ല. ഏതായാലും ഈ കാര്യത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന സമീപനം തീർച്ചയായും ഘടകക്ഷികളുമായി യോജിച്ചു പോകാൻ തന്നെയാണ്, അവരുമായുള്ള അവരുടെ അഭിപ്രായം മാനിക്കാൻ തന്നെയാണ്. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു ലീഗിന് ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന അസംതൃപ്തി, അതോടൊപ്പം തന്നെ ഇത്തരം കടുത്ത പ്രസ്താവനകളും നിലപാടുകളും ആയിട്ട് ലീഗിന് കോൺഗ്രസിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് കോൺഗ്രസിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടതു മാത്രമാണോ, അതല്ല കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ലീഗിനെതിരെ രംഗത്ത് വരികയാണെങ്കിൽ ഈ പ്രസ്താവന ഒരു സമ്മർദ്ദത്തിലേക്ക് ലീഗിനെ കൊണ്ടെത്തിക്കുമോ? ലീഗിൻ്റെ പ്രസ്താവന ലീഗിൻ്റെ ഉള്ളിലുള്ള നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു പുറത്ത് ചാടൽ മാത്രമാണ്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന അപ്രമാദിത്യം കുറേശ്ശെ കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ അത് കുറക്കാൻ വേണ്ടി കെ പി എ മജീദും ഇ ടി മുഹമ്മദ് ബഷീറും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്നത്തെ പ്രസ്താവന കാണുന്നത്. അതല്ലാതെ അവർ യു ഡി എഫിൽ നിന്ന് വിട്ടുപോകുന്നു, അതൊരു അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഇപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകാൻ ലീഗ് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഇത്രയും അധികം നാണം കെട്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി, സാധാരണഗതിയിൽ ഹൈദരാലി തങ്ങളുടെ വാചകങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ഇത്രയും കടുത്ത സ്വരത്തിലുള്ളതായിരിക്കത്തില്ല. മുനവച്ച പ്രസ്താവനയാണെങ്കിൽ കൂടി വളരെ ശക്തമായ വിമർശനം ഇന്ന് അദ്ദേഹം ഒരു പൊതുവേദിയിൽ ഉയർത്തുകയുണ്ടായി. അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിത്വത്തിൽ നിന്നുണ്ടായ ഈ പ്രതികരണം, ഇന്നത്തെ പ്രതികരണത്തെ എങ്ങനെ കാണുന്നു? ഞാനതിന് വലിയ ഒരു എന്തെങ്കിലും ഈ പ്രസ്താവന കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ പാണക്കാട് തങ്ങളാണ് യഥാർത്ഥത്തിൽ അഞ്ചാം മന്ത്രിയുടെ വകുപ്പ് വരെ പ്രഖ്യാപിച്ചത്. ചരിത്രത്തിൽ എവിടെയും ഇല്ല ഒരു അഞ്ചാം മന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുകയും അതിൻ്റെ വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അത് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗം ചിന്തിക്കുകയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനമായി ശ്രീ അബ്ദുൽമാൻ അണ്ണത്താണി, ഇന്ന് ഇതിനോട് ആര്യാടൻ മുഹമ്മദ് പ്രതികരിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രമാണ്, കഥാപാത്രത്തോട് ഉപമിക്കുകയാണ് ചെയ്തത്. അതിലും വലിയൊരു പരിഹാസം ഈ പ്രസ്താവനയോട് ഉയർത്തേണ്ടതില്ല. അത്തരം പരിഹാസങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ള സൂചനയുമാണ് അദ്ദേഹം നൽകുന്നത്. അല്ല, അദ്ദേഹം ഒരു കാര്യം നിങ്ങൾ വളരെ കൃത്യമായി അറിയണം. കെ പി എ മജീദ് സാഹിബ് ഔദാര്യം എന്ന് നിങ്ങൾ രണ്ടുമൂന്ന് പ്രാവശ്യം പ്രയോഗിച്ചു. മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ് ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്നത് എന്നതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ തിരിച്ചുമുണ്ട്, ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹകരണത്തിലൂടെ പോകുന്നു. ആ ഘട്ടത്തിൽ ഇരു കൂട്ടരും മുന്നണി മര്യാദ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതിനപ്പുറം ഒരു പ്രയോഗമായി ഇതിനെ കാണേണ്ടതില്ല. ആ രീതിയിൽ തന്നെ അതിന് വ്യാഖ്യാനിക്കപ്പെടേണ്ടതുള്ളൂ. പിന്നെ അതിനപ്പുറം മുസ്ലിം ലീഗ് പാർട്ടി ഒരു കാര്യമുണ്ട്, മുസ്ലിം ലീഗ് പാർട്ടിയാണ് കേരളം സൃഷ്ടിച്ചത് എന്ന് ഞങ്ങൾ പറയില്ലെങ്കിലും കേരളത്തിൽ ജനാധിപത്യ മുന്നേറ്റത്തിന്റെ നാന്ദി കുറിക്കുന്നതിൽ മുസ്ലിം ലീഗ് പങ്കുവഹിച്ചിട്ടുണ്ട്. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും പി ടി ചാക്കോയും ബാഫുകി തങ്ങളും ഒക്കെ ഒന്നിച്ച് നടത്തിയ മുന്നേറ്റം തന്നെയാണ് കേരളത്തിൽ ജനാധിപത്യ കേരളം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ളത്.